കന്യാകുമാരി ജില്ലയിലെ അതിപ്രശസ്തമായ ക്ഷേത്രമാണ് നാഗർകോവിൽ. നാഗർകോവിൽ എന്ന സ്ഥലപ്പേര് വരാൻ തന്നെ കാരണം ഈ ക്ഷേത്രമാണ്. കേരളത്തിലെ പാമ്പിൻമേക്കാട്ടിലത്തെ നമ്പൂതിരിയാണ് ഈ ക്ഷേത്രത്തിൽ അഞ്ച് തലയുള്ള നാഗരാജാവിനെ പ്രതിഷ്ഠിച്ചത്. ഇതിന് ഉപോദ്ഭലകമായ ഒരു ഐതിഹ്യമുണ്ട്. പാമ്പിൻമേക്കാട്ടിലത്തെ നമ്പൂതിരിക്ക് വാസുകി ദർശനം ലഭിക്കുകയും അതിൻപ്രകാരം പാമ്പിൻമേക്കാട്ടിൽ നാഗർപ്രതിഷ്ഠ നടത്തുകയും ചെയ്ത ശേഷമാണ് കഥ നടക്കുന്നത്. പാമ്പിൻമേക്കാട്ടിലത്ത് നാഗരാജാവിനെ പ്രതിഷ്ഠിച്ചതോടെ ആ നമ്പൂതിരിയുടെ ഖ്യാതി നാടെങ്ങും പടർന്നു. സർപ്പകോപം നിമിത്തമുണ്ടാകുന്ന അസുഖങ്ങൾക്ക് പാമ്പിൻമേക്കാട്ടിലത്തെ നമ്പൂതിരി മാത്രമായിരുന്നു അന്ന് അഭയം. നമ്പൂതിരിയോ ആ ഇല്ലത്തുള്ള മറ്റുള്ളവരോ നൽകുന്ന മരുന്ന് മാത്രമേ ഫലിക്കൂ എന്നും വിശ്വാസമുണ്ടായി. അന്നത്തെ പാണ്ഡ്യരാജാവിന് കുഷ്ഠം പോലുള്ള ഒരു ത്വക്ക് രോഗം വന്നു. പല മരുന്നുകൾ മാറി മാറി പരീക്ഷിച്ചെങ്കിലും അസുഖം മാറിയില്ല. അപ്പോഴാണ് പാമ്പിൻമേക്കാട്ടിലത്തെ നമ്പൂതിരിയുടെ കാര്യം അറിയുന്നത്. ഉടൻ അദ്ദേഹം ആളെ നമ്പൂതിരിയെ വരുത്തി. നമ്പൂതിരിയുടെ ചികിത്സയിൽ അസുഖം വേഗത്തിൽ സുഖപ്പെട്ടു. നമ്പൂതിരി പാണ്ഡ്യരാജ്യത്തു നിന്നും സ്വന്തം ദേശത്തേക്ക് മടങ്ങി. വനപ്രദേശത്തു കൂടിയായിരുന്നു യാത്ര. അപ്പോൾ ഒരു സ്ത്രീയുടെ നിലവിളി കേട്ട് നമ്പൂതിരിയും പരിവാരവും കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് ഓടിച്ചെന്നു. അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീ പുല്ലിരുമ്പിന് മൂർച്ച കൂട്ടാൻ ഒരു കല്ലിൽ രാഗിയത്രേ. ഉടൻ അതിൽ നിന്നും ചോര വരുന്നത് കണ്ട് ഭയന്ന് കരഞ്ഞതാണെന്ന് അവർ പറഞ്ഞു. നമ്പൂതിരി നോക്കിയപ്പോൾ മുട്ടറ്റം വളർന്നു കിടക്കുന്ന പുല്ലിനടിയിൽ പഞ്ചശിരസുള്ള ഒരു സർപ്പത്തിൻ്റെ ശില കണ്ടു. അതിൻ്റെ ഒരു തലയിൽ നിന്ന് അപ്പോഴും രക്തം പ്രവഹിക്കുന്നുണ്ടായിരുന്നു. നമ്പൂതിരി തൻ്റെ ശക്തി കൊണ്ട് രക്തപ്രവാഹം നിർത്തുകയും സ്ത്രീയെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. പിന്നെ അടുത്ത പ്രദേശത്ത് താമസിക്കുന്നവരെ ഈ വിവരം ധരിപ്പിച്ചു. അവരോട് അത്യാവശ്യമായി കുറച്ച് സാധനങ്ങൾ ആവശ്യപ്പെട്ടു. നമ്പൂതിരിയും ഒപ്പമുണ്ടായിരുന്ന അഞ്ചുപേരും കൂടി പുണ്യാഹം തെളിച്ച് പൂജ കഴിച്ചു. വിവരമറിഞ്ഞ് ദേശമുഖ്യന്മാർ എത്തി. നാഗരാജാവിന് പൂജ നടത്തിയ നമ്പൂതിരി ഏറ്റവും ഉത്തമനായ പൂജാരിയാണെന്ന് മനസ്സിലാക്കിയ ദേശമുഖ്യന്മാർ അദ്ദേഹത്തെ ആദരവോടെ സ്വീകരിച്ചു. ഒരുപാട് ചൈതന്യമുള്ള നാഗരാജാവാണിതെന്നും ഈ ദേവന് ചൈതന്യമില്ലായിരുന്നുവെങ്കിൽ രക്തപ്രവാഹം ഉണ്ടാകുമായിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വിഗ്രഹത്തെ യഥാവിധി പൂജിച്ച് വന്ദിച്ചാൽ നാഗരാജൻ സന്തുഷ്ടനാകും. അങ്ങനെ ഈ ദേശത്തിനും ദേശവാസികൾക്കും ഐശ്വര്യവും ശ്രേയസ്സും ഉണ്ടാവുകയും ചെയ്യും, നമ്പൂതിരി പറഞ്ഞു. ദേശവാസികൾ ഭയഭക്തി ബഹുമാനത്തോടെ സമ്മതിച്ചു. തുടർന്ന് ആ സ്ഥലത്തെ കാട് വെട്ടിത്തെളിച്ച് ജനസഞ്ചാരത്തിന് യോജിച്ചതാക്കി. നാഗരാജന്റെ പ്രതിഷ്ഠയ്ക്ക് മഴയും വെയിലുമേൽക്കാതെ ഒരു മേൽപ്പുര കെട്ടി ഓലമേഞ്ഞ് ഒരു കൂര കെട്ടി. ക്ഷേത്രം നാഗർകോവിൽ എന്നറിയപ്പെട്ടു തുടങ്ങി. എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ ക്ഷേത്രത്തിൽ ഓലമേയുന്നുണ്ട്. അന്നു മുതൽ ആ പ്രദേശം നാഗർകോവിൽ എന്നറിയപ്പെട്ടു തുടങ്ങി. നേരത്തെ കോട്ടാർ എന്നായിരുന്നു ഈ സ്ഥലത്തിൻ്റെ പേര്. കോട്ടാറിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം ഇപ്പോഴും ആ പേര് നിലനിൽക്കുന്നുണ്ട്. പാമ്പിൻമേക്കാട്ട് നമ്പൂതിരി തന്നെയാണ് ഇവിടുത്തെ പൂജയും മറ്റു കാര്യങ്ങളും തീരുമാനിച്ചത്. അതോടെ ഈ ക്ഷേത്രവും അതിൻ്റെ പേരിൽ നാടും പ്രശസ്തമായി. ക്ഷേത്രത്തിൻ്റെ ഖ്യാതി വർദ്ധിച്ചതോടെ തിരക്കും കൂടി. അങ്ങനെ വേറെയും ശാന്തിമാരെ കൂടി നിയമിച്ചു. പഞ്ചശിരസുള്ള നാഗരെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചത്. തറനിരപ്പിൽ നിന്ന് അല്പം താണ് അഞ്ചടി സമചതുരവും അതേസമയം ഈർപ്പമുള്ളതുമായ സ്ഥലത്താണ് നാഗരെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പ്രതിഷ്ഠയായിരിക്കുന്ന ഭാഗമൊഴികെ മറ്റെങ്ങും ഈർപ്പമില്ല. മാത്രവുമല്ല ഈ ഭാഗത്തെ മണ്ണ് രക്തവർണ്ണവുമാണ്. നാഗരാജന്റെ ശിരസിന് മുറിവേറ്റ് വീണ മണ്ണായതുകൊണ്ടാണത്രേ ഇവിടം ഈ നിറത്തിൽ കാണപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രസാദം ഈ മണ്ണ് തന്നെയാണ്. ദിവസവും ധാരാളം മണ്ണ് ഇവിടെ നിന്ന് എടുക്കുന്നുണ്ടെങ്കിലും പിറ്റേ ദിവസം മണ്ണ് അതേപടി അവിടെ ഉണ്ടാകും. ഈ മണ്ണ് സകലവിധ ത്വക്ക് രോഗങ്ങൾക്കും സിദ്ധൌഷധമാണെന്നാണ് ജനങ്ങളുടെ വിശ്വാസം. ഈ പ്രസാദം തേച്ച് ത്വക്ക് രോഗം മാറുന്നതിന് അന്യദേശങ്ങളിൽ നിന്ന് പോലും ജനം പ്രവഹിക്കുന്നുണ്ട്. കുടിൽ പോലുള്ള ഒരു ഓലപ്പുരയിൽ കുഴിയിലായി വാണരുളുന്ന നാഗരാജാവിനെ മനോഹരമായ മറ്റൊരു ക്ഷേത്രം നിർമ്മിച്ച് അവിടേക്ക് മാറ്റണമെന്നും പാമ്പിൻമേക്കാട്ട് നമ്പൂതിരിക്ക് തോന്നി. അങ്ങനെ കുറച്ച് മാറ്റി ഒരു അമ്പലം പണിതു. ബിംബം മാറ്റി പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടതെല്ലാം ചെയ്യാനും നിശ്ചയിച്ചു. ആ ദിവസത്തിൻ്റെ തലേന്ന്
നമ്പൂതിരിക്ക് നാഗരാജൻ സ്വപ്ന ദർശനം നൽകി. എനിക്ക് ഇവിടെ തന്നെ ഇരുന്നാൽ മതി, മാറ്റി പ്രതിഷ്ഠിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് അദ്ദേഹം മാറ്റി പ്രതിഷ്ഠ വേണ്ടെന്ന് വെച്ചു. പുതുതായി പണിത അമ്പലത്തിൽ വിഷ്ണുവിനെയും ശിവലിംഗത്തെയും പ്രതിഷ്ഠിച്ചു. ശൈവ വൈഷ്ണവ ജൈന മതങ്ങളുടെയും ബുദ്ധമതത്തിന്റെയും സംഗമസ്ഥാനമാണ് ഈ ക്ഷേത്രം. വിഷ്ണുവിനെ ശിവനെയും പ്രതിഷ്ഠിച്ചതോടെയാണ് ഇവിടം ഇങ്ങനെയായത്. ശിവനെയും വിഷ്ണുവിനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്ന അർദ്ധമണ്ഡപത്തിന്റെ പില്ലറുകളിൽ ജൈനമതത്തിന്റെ സന്ദേശങ്ങളും കൊത്തിവെച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിലുള്ള പ്രധാന കവാടമായ മഹാമേരു മാളിക ഒരു ബുദ്ധവിഹാറിനെ അനുസ്മരിപ്പിക്കുന്നു. ശൈവ വൈഷ്ണവ ജൈന ബുദ്ധമത വിശ്വാസികൾ ഒന്നിക്കുന്ന ഇവിടം മത സൗഹാർദ്ദത്തിന്റെ പേരിലും പ്രശസ്തമാണ്. ചെളി കൊണ്ടുള്ള മതിലുകളാൽ ചുറ്റപ്പെട്ട ക്ഷേത്രത്തിന്റെ മേൽക്കൂര ഓല കൊണ്ടും മുളങ്കമ്പ് കൊണ്ടുമാണ് പണിതിരിക്കുന്നത്. ക്ഷേത്ര ശ്രീകോവിലും പുറത്തും ധാരാളം പാമ്പുകൾ ഉണ്ടെങ്കിലും ഇവയൊന്നും ഭക്തരെ ദംശിച്ച ഒരു കഥ പോലും കേൾക്കാനില്ല. തുലാമാസത്തിലെ ആയില്യമാണ് ഇവിടെ ഏറ്റവും വിശേഷം. ഈ ദിവസം അഭിഷേകം, പാൽപായസം, നൂറുംപാലും എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. ഏഴിൽ രാഹു, എട്ടിലും രണ്ടിലും രാഹു എന്നിവ ഉള്ളവർക്ക് മറ്റ് നാഗദോഷങ്ങൾ, പൂർവികമായുണ്ടാകുന്ന സർപ്പദോഷങ്ങൾ എന്നിവയും വിവാഹ തടസ്സം, സന്താനങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നിവയ്ക്കും തുലാമാസത്തിലെ ആയില്യത്തിന് പരിഹാരം ചെയ്യുന്നത് ഉത്തമമാണ്. രാഹു സംബന്ധമായും കേതു സംബന്ധമായും ഏത് ദോഷമുണ്ടെങ്കിലും അതിന് നാഗർകോവിലിൽ പരിഹാരമുണ്ട്. വെള്ളി നാഗരെ പൂജിച്ച് തലയ്ക്കൊഴിഞ്ഞ് ഭണ്ഡാരത്തിലിടുന്നതാണ് പ്രധാന പരിഹാരം. അഭിഷേകം, പാൽപായസം എന്നിവ നടത്തി പ്രാർത്ഥിക്കുകയും വേണം. എന്നാൽ പ്രത്യേകിച്ച് ഒരു വഴിപാടും ഫലസിദ്ധിക്കായി പറഞ്ഞിട്ടില്ല. വന്ന് പ്രാർത്ഥിച്ച് ഒരു അർച്ചനയും നടത്തിപ്പോയാൽ കാര്യം സാധിച്ച ശേഷം മടങ്ങിവന്ന് കഴിയുന്നതെന്തോ അത് ചെയ്യുക, അത്രമാത്രം. ശൈവ വൈഷ്ണവ സംബന്ധമായ ക്ഷേത്രമാകയാൽ ഞായറാഴ്ചകളും ഇവിടെ പ്രധാനമാണ്. ചിങ്ങത്തിലെ എല്ലാ ഞായറാഴ്ചയ്ക്കും ഇവിടെ പ്രാധാന്യമുണ്ട്. ഈ ദിവസത്തിലും ദോഷപരിഹാരങ്ങൾ നടത്താറുണ്ട്. തലമുറകളായി രാഹുദോഷമുള്ളവർക്കും പ്രത്യേകം സർപ്പശാപമുള്ളവർക്കും ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് വഴിപാട് നടത്തുന്നത് ഉത്തമമാണ്. ഉപദേവതകളായി പരമശിവൻ, അനന്തകൃഷ്ണൻ, രുക്മിണി, സത്യഭാമ, ഗണപതി, അനന്തകൃഷ്ണന്റെ ഉത്സവമൂർത്തി ഭൂതത്താൻ, ശാസ്താവ് ദുർഗാദേവി, ബാലമുരുകൻ, രാജഗണപതി എന്നിവരുമുണ്ട്. ക്ഷേത്രത്തിലെ അരശിമരത്തിന്റെ ചുവട്ടിലായി ഒരു ഗണപതിയെയും ചുറ്റും സർപ്പങ്ങളെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഒരിക്കൽ പമ്പിൻമേക്കാട്ട് ഇല്ലത്തെ നമ്പൂതിരി ഈ ക്ഷേത്രത്തിലെ തന്ത്രം മതിയാക്കി. അന്നത്തെ തിരുവിതാംകൂർ രാജാവ് പകരം തിരുവല്ല പരവൂർ ഇല്ലത്തെ നീലകണ്ഠ ഭട്ടതിരിയെ തന്ത്രത്തിന് ഏൽപ്പിച്ചു. അന്നു മുതൽ അദ്ദേഹത്തിനായിരുന്നു തന്ത്രം. ഈ സമയത്ത് പമ്പിൻമേക്കാട്ടില്ലത്ത് സന്താന ദുരിതം തുടങ്ങി. ഒരുപാട് കഷ്ടപ്പാടുകൾ തലപ്പൊക്കി. നാഗരാജാവിന്റെ കോപമാണ് കാരണമെന്ന് മനസ്സിലാക്കിയ നമ്പൂതിരി നാഗർകോവിലിലെത്തി പ്രായശ്ചിത്തം ചെയ്യാമെന്ന് പ്രാർത്ഥിച്ചു. അന്നു മുതൽ ഒരു വർഷം പാമ്പിൻമേക്കാട്ടില്ലത്തിനും അടുത്ത വർഷം പരവൂർ ഇല്ലത്തിനും എന്ന നിലയിൽ തന്ത്രം നൽകി. എല്ലാ വർഷവും തുലാമാസത്തെ ആയില്യത്തിന് 12 ദിവസത്തെ പ്രത്യേക പൂജ പാമ്പിൻമേക്കാട്ടില്ലത്തെ നമ്പൂതിരിയുടെ കർമ്മത്വത്തിലാണ് നടക്കുക. ഈ 12 ദിവസം പാമ്പിൻമേക്കാട്ടിൽ നമ്പൂതിരി ഇവിടെ തന്നെയായിരിക്കും. മറ്റ് എല്ലാ ആയില്യത്തിനും മേൽശാന്തിയാണ് പൂജ ചെയ്യുക. നാഗർകോവിൽ വിട്ടുപോയതിന്റെ പരിഹാരമായാണ് തുലാമാസത്തിലെ 12 ദിവസം പാമ്പിൻമേക്കാട്ടിലത്തെ നമ്പൂതിരി ഇവിടെ പൂജ നടത്തുന്നത്. തുലാമാസം നാഗങ്ങൾക്ക് ഏറ്റവും നല്ല മാസമാണ്. രഥോത്സവമാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന ഉത്സവം. അനന്തകൃഷ്ണന്റെ ഉത്സവമൂർത്തിയെ വെച്ചാണ് രഥം വലിക്കുന്നത്. മകരത്തിലെ ആയില്യത്തിന് 6-8 വരത്തക്ക വിധം 10 ദിവസം കണക്കാക്കിയാണ് കൊടിയേറുന്നത്. ഒരു വർഷം പാമ്പിൻമേക്കാട്ടും ഒരു വർഷം പരവൂർ ഇലവുമാണ് 6-8 നടത്തുന്നത്. തൈപ്പൂയത്തിനാണ് രഥോത്സവം നടത്തുന്നത്. തമിഴ്നാട് ദേവസ്വം ബോർഡിനാണ് ക്ഷേത്രത്തിന്റെ ഭരണാവകാശം.